നാഷണൽ ഹോളിഡേക്ക് ദൂരയാത്രകളൊന്നും പ്ലാൻ ചെയ്യാതിരിക്കുന്നവർക്ക് പറ്റിയ ഒരു സ്ഥലമാണ് ദുബായ് ക്രസൻറ്റ് സ്കൂളിൽ നടക്കുന്ന കേരളോത്സവം. ഇവിടുത്തെ കേരളോത്സവത്തിൻ്റെ രണ്ടാം ദിവസത്തെ പരിപാടികൾ ഇന്ന് 4 മണിയോടുകൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് അവസാന ദിവസമാണ്. ഹോളിഡേ ആയതുകൊണ്ട് തന്നെ സ്കൂളിന് തൊട്ടടുത്തായിട്ട് പാർക്കിംഗ് ഒക്കെ വളരെ കുറവാണ്. അപ്പം കുറച്ച് ദൂരേക്കാണെങ്കിലും പാർക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെ ഉത്സവപ്പറമ്പിനുള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ശരിക്കുള്ള ഉത്സവപ്പറമ്പ് പോലെ തന്നെ തോരണങ്ങളും ബലൂണ് കടകളും മിഠായി കടകളും പിന്നെ അതുപോലെ ഒരുപാട് കടകളുണ്ട്. നമുക്ക് ഫ്രീ എൻട്രിയാണ്. ഇതിനുള്ളിലേക്ക് പോയിട്ട് ഉത്സവപ്പറമ്പിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് ആസ്വദിച്ച് തിരിച്ചു വരാം. പിന്നെ ഭക്ഷണപ്രിയർക്ക് വേണ്ടിയിട്ട് കുടുംബശ്രീ ഹോട്ടലും പായസക്കടയും ഒക്കെ ഉണ്ട്. ഈ കുടുംബശ്രീ ഹോട്ടലിൽ അത്യാവശ്യം നല്ല തിരക്കാണ്. എല്ലാവരും ക്യൂ നിന്നിട്ടാണ് ഭക്ഷണങ്ങളൊക്കെ വാങ്ങുന്നത്. പിന്നെ നാടൻ കലകളൊക്കെ ആസ്വദിക്കണമെന്നുള്ളവർക്ക് ഈ തോരണത്തിന് താഴെയായിട്ട് ഓപ്പൺ ഗ്രൗണ്ടിൽ കളരിപ്പയറ്റ് പിന്നെ കൈകൊട്ടിക്കളി അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഉത്സവപ്പറമ്പിൻ്റെ ഒരു ഭാഗത്തായിട്ട് സ്റ്റേജ് ഷോകൾ നടക്കുന്നുണ്ട്. ഇവിടെ ഡാൻസ് മറ്റ് കലാപരിപാടികളൊക്കെയാണ് നടക്കുന്നത്. ഇവിടെ സീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇരുന്ന് കാണണമെങ്കിൽ അവിടെ ഇരുന്ന് കാണാവുന്നതാണ്. അപ്പോൾ ക്രസൻറ്റ് സ്കൂളിൻ്റെ ലൊക്കേഷൻ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഹോളിഡേയ്സ് ആഘോഷമാക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പോയി കാണാവുന്നതാണ്. അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.